ഈ നിൽക്കുന്ന റംബൂട്ടാന് 5-6 കൊല്ലത്തിന് മേളിലായതാണ്. ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ല, ആൺമരമാണ്, ഇത് കായ്ക്കത്തില്ല. കുറേ മോതിരവളം ഇടുകയും മറ്റ് പല പരീക്ഷണങ്ങളും ചെയ്തു നോക്കിയതാണ്, എന്നിട്ട് ഇത് വൻ പരാജയമായിരിക്കുകയാണ്. അപ്പോൾ ഇതിനി ഒരു മുട്ടിന് ഒരാളുടെ ഏകദേശം ഹൈറ്റിൽ മുറിച്ച് മാറ്റിയിട്ട് അവിടെ ബഡ്ഡി മറ്റൊരു കായ്ക്കുന്ന റംബൂട്ടാൻ്റെ കമ്പ് വെച്ച് ഗ്രാഫ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്, വിജയിച്ചാൽ ഭാഗ്യം. ഇത് വെട്ടിക്കളയാൻ വേണ്ടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നീ വെട്ടി മറിച്ചോ, കുഴപ്പമില്ല. ആ അത്ര അയ്യോ, അതൊരു പ്രാശം പൊട്ടുണ്ടായിരുന്നു. ഏയ് ഇല്ല, ചോട്ടി വെട്ടണ്ട, ഇവിടുന്ന് വെട്ടാ. നിക്ക് പ്രാശം പൊട്ടി. ആ കമ്പ് അതായത് ചുറ്റി വെക്കും ഇതിൻ്റെ. അതാ പ്രാശം പൊട്ടല്ലേ, അത് ഏത് ടൈപ്പാ? ഇതിനു വേണ്ടിയാണ് ഇങ്ങനെ ആദ്യം ചെത്തി ഏറ്റം നല്ല മൂർച്ചയുള്ള ആയുധം ഉപയോഗിക്കണം. ഇത് വെറും പന്നലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള ഏതെങ്കിലും കത്തി ഉപയോഗിച്ച് ചെയ്താൽ അത്ര നല്ലത്. ഇവിടെ നമ്മൾ ആദ്യം ഇവിടെ കത്തി വെച്ച് ഇങ്ങനൊരു മുറിവിടുന്നു. ഇങ്ങനൊരു മുറിവിട്ട ശേഷം കത്തി വെച്ച് ഈ തടിയോട് ചേർത്ത് തൊലി ഇളക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പുറത്ത് കൊണ്ട തൊലി ഇളക്കിയിട്ട് ഇതിനെ താഴോട്ട് ഇറക്കി വെക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, കുവൈറ്റിൽ നിന്നുള്ള സാധനമാ. ചാത്തി വെച്ച് ഒരു കീറിൽ താഴോട്ട് കൊടുക്കുന്നു. കൂടി കഴിഞ്ഞാൽ കൈ മുറി. അതിനുശേഷം പിച്ചാത്തി വെച്ച് ഇതിൻ്റെ തൊലി തടിയോട് ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ചുവട് ചെത്തി വൃത്തിയാക്കിയ ഗ്രാഫ്റ്റ് ചെയ്ത ഉദ്ദേശിച്ച കമ്പ് ബോട്ടണിക്കാരിത് നീ പഠിപ്പിച്ചു കൊടുത്താൽ മതി. പണ്ടത്തെ അല്ല, അല്ല പറഞ്ഞു കൊടുത്താൽ പണ്ടത്തെ രീതിയല്ല. പണ്ട് അതെങ്കിൽ വെളിയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കുക, അങ്ങനല്ലേ. പണ്ടാണെങ്കിൽ വെളിയിലോട്ട് വെച്ചിട്ട് റബ്ബർ ചെയ്യുന്ന പോലെ അതല്ല. ഇപ്പം മറ്റേ അങ്ങനെ ചെയ്യുന്ന വണ്ടി ഇല്ലേ, ചെത്തിയായിട്ട് കഥയിലോട്ട് മറ്റേൻ്റെ തൊലി വെച്ച് പിടിപ്പിക്കും. ഇതിന് ടേപ്പ് വെച്ച് ചുറ്റുക. ഫോയിൽ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ചുറ്റുക. ഓക്കെ, ഇത് റംബൂട്ടാനിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ തൊലി ഇവിടെ ജസ്റ്റ് കീറിയിട്ട് ഇതിനകം ഇടയ്ക്കോട്ടെ, തൊലിക്കിടയ്ക്കോട്ടെ ഇത് താത്തു വെച്ചിരിക്കുകയാണ്. അതിനുശേഷം പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് മൂടുക. പ്ലാസ്റ്റിക് കവർ വെച്ച് മൂടി ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ മുകളിലൂടെ പ്ലാസ്റ്റിക് കവർ ഇട്ടതിന് ശേഷം പ്ലാസ്റ്റിക് ചുറ്റി ഇത് സീൽ ചെയ്യുക. എയർ കയറാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ വെച്ച് കവർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഹ്യൂമിഡിറ്റി ഉണ്ടാകും, അങ്ങനെയാണ് ഇത് പെട്ടെന്ന് കിളിർത്ത് കയറുന്നത്. ഇതിന് മുമ്പ് ചെയ്ത മാവിൻ്റെ കമ്പാണിത്. മാവ് ആദ്യം മാവാണ് നമ്മൾ ചെയ്തത്. മാവ് ചെയ്ത് കഴിഞ്ഞ് അതേ രീതി തന്നെയാണ് നമ്മൾ റംബൂട്ടാനും ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ആ അതാ
ഇത് പ്ലാസ്റ്റിക് കവർ ഇട്ട് മൂടിയ ശേഷം ഇതിപ്പോ നല്ല വെയിൽ ഉള്ളടത്താണ് നിൽക്കുന്നത്. അത് കാരണം വെയിലടിച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോയേക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിന് ഒരു കവർ എന്ന രീതിയിൽ, ഒരു മറ എന്ന രീതിയിൽ ഒരു പത്ര പേപ്പർ വെച്ച് റൗണ്ടിൽ ഒരു കുമ്പാരം പോലെ ഉണ്ടാക്കിയിട്ട് അത് താത്തു വെക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വെയിൽ അധികം വെയിൽ അടിക്കാതിരിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം. ആദ്യം ചെയ്ത റംബൂട്ടാനാണിത്. റംബൂട്ടാനിൽ ഓൾറെഡി കവർ ഇട്ട് മൂടിയേക്കുന്നതാണിത്. ഇതിപ്പോൾ മാവിൻ്റെയാണ് ഞാൻ മൂടാൻ പോകുന്നത്. ശരിക്കും പലരും കാർഡ്ബോർഡ് വെച്ചൊക്കെയാണ് പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത്. ഇപ്പം ഞാൻ പത്രപേപ്പർ ഉപയോഗിച്ച് തൽക്കാലം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതേ ഉള്ളൂ.